അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നമ്മളൊക്കെ പ്രവേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബരായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിജീവനത്തിൻ്റെ സന്ദേശമാകുന്ന വിശുദ്ധമായ ഹിജറയെ അനുസ്മരിക്കുന്ന മുഹറത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ ഹിജറയെ കുറിച്ചുള്ള ഏതാനും ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്യുക. എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് 53. ഹിജ്റ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഗമിച്ച സ്വഹാബി ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹിജ്റ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴികാട്ടിയായത് ആര്? അബ്ദുല്ലാഹി ബിനു അരീഖത്ത്. ഹിജ്റ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച ഒട്ടകത്തിൻ്റെ നാമം? ഖുസ്വ. ഹിജ്റ വർഷം നടപ്പിലാക്കിയത് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. ഹിജ്റ വർഷം ആരംഭിച്ചത് എന്നു മുതൽ? AD 622. ഹിജ്റ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരിപ്പിൽ ഉറങ്ങിയ സ്വഹാബി ആര്? ഉത്തരം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഹിജ്റ വേളയിൽ ശത്രുക്കളെ ഭയന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ദിവസം സൗർ ഗുഹയിൽ താമസിച്ചു? ഉത്തരം 3 ദിവസം. സൗർ ഗുഹയിലേക്ക് പോകുമ്പോഴുള്ള കാൽപ്പാടുകൾ നീക്കം ചെയ്ത ഇടയൻ ആര്? അംറുബിനു ഫുഹൈറ റളിയല്ലാഹു അൻഹു. ഹിജ്റക്ക് ശേഷം മുസ്ലിങ്ങൾക്ക് ആദ്യം ജനിച്ച കുഞ്ഞിൻ്റെ പേര്? അബ്ദുല്ലാഹിബിനു ജുബൈർ റളിയല്ലാഹു അൻഹു. മുഹമ്മദിനെയും അബൂബക്കറിനെയും തിരികെ നൽകുന്നവർക്ക് ഖുറൈശികൾ മാറ്റിവെച്ച പ്രതിഫലം എന്തായിരുന്നു? 100 ഒട്ടകങ്ങൾ. ഹിജ്റ കലണ്ടർ ആരംഭിച്ച വർഷം? ഉത്തരം ഹിജ്റ 17. സൗർ ഗുഹയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണ് മദീനയിലേക്ക് പോയത്? റബീഉൽ അവൽ 1. ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ റളിയല്ലാഹുവിനെയും കണ്ടുമുട്ടിയ ബഹുദൈവ വിശ്വാസി സുറാഖത്ത് ബിനു മാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുറാഖയോട് എന്താണ് പറഞ്ഞത്? നീ മടങ്ങുക, നിനക്ക് കിസ്റയുടെ സ്വർണവളകളുണ്ട്. ഹിജ്റക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി നിർമ്മിച്ച പള്ളി ഏത്? മസ്ജിദുൽ ഖുബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണ് ഖുബായിലെത്തിയത്? റബീഉൽ അവൽ 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണ് മദീനയിലെത്തിയത്? റബീഉൽ അവൽ 12, തിങ്കളാഴ്ച. മദീനയിൽ ആരുടെ വീട്ടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചത്? അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വീട്ടിലൂടെ കടന്നു പോവുകയും അവിടെ ഇരിക്കുകയും ചെയ്തു. ആരുടെ വീടായിരുന്നു അത്? ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹു. മദീനയിലേക്ക് ആദ്യമായി ഹിജ്റ പോയത് ആര്? അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു. മദീനയിലേക്ക് ഹിജ്റ പോയ ആദ്യ മുസ്ലിം വനിത? ഉമ്മു സലമ റളിയല്ലാഹു അൻഹു. ത്വായിഫിലേക്കുള്ള ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഗമിച്ച സ്വഹാബി? സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആദ്യ ജുമുഅയിൽ എത്ര പേരുണ്ടായിരുന്നു? 100ഓളം ആളുകൾ. എവിടെ വെച്ചാണ് ജുമുഅ നടന്നത്? വാദി സുൽബിലെ മസ്ജിദുൽ ജുമുഅയിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം മദീനയിൽ എവിടെയാണ് മുട്ടുകുത്തിയത്? ബനു മാലിക് ബിനു നജാറിൻ്റെ വാസസ്ഥലത്ത്. ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിയുടെ പേരെന്ത്? മസ്ജിദുൻ നബവി. ആ സ്ഥലം ആരുടേതായിരുന്നു? ബനു മാലിക് ബിനു നജാർ വംശത്തിലെ മുആദ് ബിനു അഫ്രായിൻ്റെ സംരക്ഷണത്തിനുള്ള സഹ്ല് സുഹൈൽ എന്ന അനാഥകളുടെ. ഹിജ്റ കലണ്ടറിൽ ഏകദേശം എത്ര ദിവസമുണ്ട്? 354 ദിവസം. ഏത് വർഷത്തെ ആധാരമാക്കിയാണ് ഹിജ്റ കലണ്ടർ ആരംഭിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത വർഷം. മദീനയിലേക്കുള്ള ഹിജ്റ പോകലിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? നുബുവത്ത് ലഭിച്ച വർഷം ഹജ്ജ് വേളയിൽ മദീനക്കാരായ 6 ചെറുപ്പക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുകയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. തിരിച്ചു നാട്ടിലെത്തിയ അവർ എന്തു ചെയ്തു? മദീനയിൽ ഇസ്ലാം പ്രചരിപ്പിച്ചു. ഹിജ്റ പോകുമ്പോൾ അമാനത്ത് സ്വത്തുകൾ കൊടുത്തു വീട്ടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചത് ആരെ?
അലി റളിയല്ലാഹു അൻഹുവിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഹിജ്റ ആരംഭിച്ചത് എപ്പോൾ? നുബുവത്തിൻ്റെ 13-ാം വർഷം സഫർ 27-ന്. സൗർ ഗുഹയിലേക്ക് നാട്ടിലെ വാർത്തകൾ എത്തിച്ചു കൊടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളും സിദ്ദീഖും ചുമതലപ്പെടുത്തിയത് ആരെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലയെ. സൗർ ഗുഹയിലേക്ക് പാലെത്തിക്കാൻ ചുമതലപ്പെടുത്തിയത് ആരെ? ആമിർബിനു ഫുഹൈറയെ. ഏതു വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് തിരിച്ചത്? കടലോരം വഴി. ഖുബായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ എത്ര ദിവസം താമസിച്ചു? 4 ദിവസം. ഖുബായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ താമസിച്ചത് ആരുടെ വീട്ടിലായിരുന്നു? ബനു അമ്രുബിനു ഔഫിൻ്റെ ഭവനത്തിൽ. മദീനയുടെ പേരുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ ഏതെല്ലാം? ത്വാബ, ത്വൈബ. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ താമസിച്ച അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് നിർമ്മിച്ചത് ആര്? പ്രശസ്ത അറേബ്യൻ രാജാവായിരുന്ന തുബ്ബഉ ഒന്നാമൻ. എന്തിനായിരുന്നു തുബ്ബഉ ഒന്നാമൻ വീട് നിർമ്മിച്ചത്? വരാനിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾക്ക് താമസിക്കാൻ. തുബ്ബഉ ഒന്നാമൻ ആരുടെ കൈവശമാണ് വീട് ഏൽപ്പിച്ചത്? അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൻ്റെ പൂർവ്വപിതാക്കളെ. മദീനയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെയാണ് താമസിച്ചത്? ബനുൽ ഹാരിസ് ബിനു ഹസ്റജ് ഗോത്രത്തിൽ. ആരുടെ ഭവനത്തിലായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ താമസം? ഖുബൈബ് ബിനു ഇസാഫിൻ്റെ ഭവനത്തിൽ. ഹിജ്റ കലണ്ടറിൽ ആകെ എത്ര മാസങ്ങളുണ്ട്? 12. എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ഹിജ്റ കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത്? ചന്ദ്രനെ. സൂര്യവർഷവും ചന്ദ്രവർഷവും തമ്മിൽ ഏകദേശം എത്ര ദിവസത്തെ അന്തരമുണ്ട്? 11 ദിവസത്തെ. ഹിജ്റ കലണ്ടറിലെ മാസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള മാസം ഏത്? റമദാൻ. പുതുവത്സരത്തിൽ പറയൽ സുന്നത്താണ്. എന്ത്? തഖബ്ബലല്ലാഹു മിന്ന വമിൻകും കുല്ലു ആമിൻ വ അൻതും ബിഖൈർ.